നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വപ്ന ഭൂമിയിലെ ഇടനിലക്കാരി സ്വപ്നയെ എന്തിന് നമ്മുടെ VIPകളും അറബികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാകുന്നു. കേരളത്തിനും UAEക്കും ഇടയിൽ ഇടനിലക്കാരിയായെന്ന സ്വപ്ന സുരേഷിന്റെ മൊഴി പലരെയും വെട്ടിലാക്കുന്നു. UAEയിലെ ഒരു കാര്യം പെട്ടെന്ന് നടക്കണോ? സ്വപ്ന കനിയണം. തേന്മാവൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ കുതിരവട്ടം പപ്പു പറയുന്ന മാസ് ഡയലോഗ് ഈ അവസരത്തിൽ ഓർത്തുപോവുകയാണ്. കുതിരവട്ടം പപ്പുവിന്റെ ടാസ്ക് വിളിയട എന്ന ഡയലോഗ് ഉറക്കത്തിൽ പോലും നമ്മൾ ഓർത്ത് ചിരിച്ചിട്ടുണ്ട്. ഒപ്പം ശോഭനയുടെ ആ അമ്മാവനല്ലേ അമ്മാവ ഈ അമ്മാവൻ എന്ന മോഹൻലാലിന്റെ കൗണ്ടറും കൂടിയായപ്പോൾ എല്ലാം ഓക്കെ ആയി. അതുപോലെയാണ് കറുത്ത കുപ്പായം അണിഞ്ഞ മാഡവും. കേരളത്തിൽ നിന്നും ഈസിയായി ദുബായിലേക്ക് പോകണമെങ്കിൽ മാഡം ടാക്സി വിളിക്കാൻ പറയണം. അത്രയ്ക്കാണ് സ്വപ്നയും VIPകളും അറബികളുമായുള്ള ബന്ധം. അതിനായി പലരും സ്വപ്നയെ വിളിച്ചിട്ടുണ്ട്, ചെങ്ങാത്തം കൂടിയിട്ടുണ്ട്. അവരെല്ലാം തലയിൽ മുണ്ടിടുന്ന അവസ്ഥയിലാണ്. സ്വപ്ന തന്നെ നൽകിയ മൊഴിയിലൂടെയാണ് ഇക്കാര്യങ്ങൾ പകൽ പോലെ വ്യക്തമാകുന്നത്. കേരളത്തിനും UAEക്കുമിടയിൽ ഔദ്യോഗിക തലത്തിലും സ്വകാര്യ സംരംഭങ്ങളിലും ഇടനിലക്കാരിയായി പ്രവർത്തിച്ചെന്നാണ് സ്വപ്ന സുരേഷിന്റെ മൊഴി. കസ്റ്റംസ് ചോദ്യം ചെയ്യലിലാണ് സ്വപ്നയുടെ നിർണായക വെളിപ്പെടുത്തൽ. ഇതോടെ സമീപ വർഷങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കിടയിൽ നടന്ന കരാറുകളിലേക്കും കസ്റ്റംസ് ശ്രദ്ധ തിരിച്ചു. കോൺസുലേറ്റ് വഴിയും അല്ലാതെയും നടന്ന മിക്ക ഇടപാടുകളിലും സ്വപ്നയുടെ സ്വാധീനം വ്യക്തമാണ്. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും മറ്റും എത്തിയ സഹായ നിധിയിൽ നിന്ന് പോലും ഒരു വിഹിതം അവരിലേക്ക് എത്തിയിരുന്നു എന്നാണ് കസ്റ്റംസ് കരുതുന്നത്. ദുബായിലും മറ്റും മലയാളികൾക്കുൾപ്പെട്ട കേസുകൾ ഒതുക്കി തീർക്കാനും ഇവർ തന്റെ സ്വാധീനം ഉപയോഗിച്ചിരുന്നു. ഇവരിൽ പലരും July 5 സ്വപ്നയെ വിളിച്ച് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇവരും ഈ അവസരത്തിൽ പെട്ടുപോയിരിക്കുകയാണ്. സ്വപ്നയെക്കുറിച്ചുള്ള ആദ്യ സൂചനകളിൽ പോലും പലതരത്തിലുള്ള ഡീലുകളും ഒതുക്കി തീർക്കാനുള്ള സാമർഥ്യം അന്വേഷണ സംഘത്തിന് പിടികിട്ടി. കോടിക്കണക്കിന് രൂപയാണ് ഈ വഴിക്ക് നേടിയത്. എന്നിട്ടും എന്തിന് സ്വർണ്ണക്കടത്തിലേക്ക് ഇറങ്ങി എന്നതാണ് അന്വേഷണ സംഘത്തെ പോലും അത്ഭുതപ്പെടുത്തുന്നത്. സ്വപ്നയുണ്ടാക്കിയ പണം എവിടെ പോയി എന്നതാണ് കസ്റ്റംസിനെ കുഴയ്ക്കുന്ന മറ്റൊരു കാര്യം. സ്വപ്ന പറഞ്ഞ കാര്യങ്ങൾ ശരിയെങ്കിൽ നല്ലൊരു സമ്പാദ്യം ഉണ്ടാവുമെന്നാണ് അന്വേഷണ സംഘം വിശ്വസിക്കുന്നത്. പിടിച്ചെടുത്ത 1 കോടി വളരെ തുച്ഛമാണ്. എന്നാൽ നേടിയ പണം എന്തിന് ഉപയോഗിച്ചെന്ന് വ്യക്തമാകുന്നില്ല. സ്വപ്നയുടെ ഇടപാടുകൾ കൈവിട്ടു പോകുന്നു എന്ന് കണ്ട് ശിവശങ്കർ ഒരിക്കൽ അവരെ താക്കീത് ചെയ്തിരുന്നു. അത് പരിഗണിക്കാതിരുന്നതുകൊണ്ടാവും സ്വപ്ന പിടിയിലായ വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹം ഇടപെടാതിരുന്നത്. ശിവശങ്കറിന്റെ മൊഴിയിലും ഇത് ആവർത്തിക്കുന്നുണ്ട്. ഇതോടെ സ്വപ്നയെ ഉപയോഗിച്ച് ആരോ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. സ്വപ്ന നേടിയ പണം ആ കേന്ദ്രങ്ങളിലേക്കാവും ഒഴുകിയെന്നാണ് കസ്റ്റംസിന്റെ നിഗമനം. സ്വർണം ഇടപാട് നടത്തിയവർ പതിവ് രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത്. ഹവാല ഉപയോഗിച്ചുള്ള പണം എത്തിയത് ആർക്കൊക്കെ എന്ന് ഊഹമുണ്ട്. പക്ഷേ സ്വർണ ഇടനില നിന്നുണ്ടാക്കിയ കോടികൾ എങ്ങോട്ട് പോയി എന്നതാണ് ചോദ്യം. ഈ പണം പോയ വഴിയെക്കുറിച്ച് ശിവശങ്കറിന് അറിവില്ലാതിരിക്കുമോ എന്നും അന്വേഷണമുണ്ട്. സ്വപ്ന സുരേഷിന് മറ്റു രാജ്യങ്ങളുമായി ബന്ധമുണ്ടെന്ന സൂചന ലഭിച്ചതിന് പിന്നാലെയാണ് ഇടനിലക്കാരിയാണെന്ന വിവരവും പുറത്തുവരുന്നത്. സ്വപ്നയുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെടുത്ത വിവരങ്ങളുടെ ചുവടുപിടിച്ച് NIAയുടെ അന്വേഷണം രാജ്യസുരക്ഷാ വിഷയങ്ങളിലേക്കാണ് പോകുന്നത്. ഇതോടെ സഹായം അഭ്യർത്ഥിച്ച് സ്വപ്നയെ വിളിച്ചവരും മറനീക്കി പുറത്തുവരും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.